ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലൈഫ് ബൈറ്റ്സ്. ഇന്ന് നമുക്ക് റവ ഇഡ്ഡലി ഉണ്ടാക്കിയാലോ? അതിനു മുമ്പായി ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ തീർച്ചയായിട്ടും പ്രസ് ചെയ്യുക, എന്നാലേ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. റവ ഇഡ്ഡലി ഉണ്ടാക്കാനായി നമുക്ക് ആദ്യം വേണ്ടത് തൈരാണ്. തൈര് ഞാനിവിടെ ഒരു കപ്പ് എടുക്കുകയാണ്. ഇതാ, ഇത് വീട്ടിലുണ്ടാക്കിയ തൈരാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കപ്പ് റോസ്റ്റഡ് റവയാണ്. ഒരു കപ്പ് റവയ്ക്ക് ഒരു കപ്പ് തൈര് മതിയാവും. റവ ഇഡ്ഡലിയുടെ റേഷ്യോ ഇത് തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇത് കൂട്ടാവുന്നതാണ്. ഞാനിവിടെ രണ്ട് കപ്പ് റവയ്ക്ക് രണ്ട് കപ്പ് തൈരാണ് എടുത്തത്. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 20 to 30 minutes മാറ്റിവെക്കാം. 20 to 30 minutes വെയിറ്റ് ചെയ്തതിന് ശേഷം ദൈ ഒരു പരുവത്തിൽ കിട്ടും. ഇനി നമുക്ക് ഒരു ടീസ്പൂൺ ഈനോ ചേർത്ത് കൊടുക്കാം. ഈനോ നമുക്ക് ലെമൺ ഫ്ലേവറും കിട്ടും, ഓറഞ്ച് ഫ്ലേവറും കിട്ടും. ഞാനിവിടെ ലെമൺ ഫ്ലേവറാണ് യൂസ് ചെയ്തത്. ഇതെൻ്റെ അമ്മയുടെ റെസിപ്പിയാണ്. അമ്മയാണ് എന്നെ സഹായിക്കുന്നത് ഇതുണ്ടാക്കാൻ. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ലേശം ലേശമേ ചേർത്ത് കൊടുക്കാവുള്ളൂ, അധികം വെള്ളം ആയി പോരുത്. അതുകൊണ്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാവുള്ളൂ കേട്ടോ. ദാ നമ്മുടെ ഇഡ്ഡലി മാവ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടണം. ഇനി നമുക്ക് ഇഡ്ഡലി പാത്രത്തിനകത്ത് ഇത് ഒഴിച്ചു കൊടുക്കാം. 15 to 20 minutes ആകുമ്പോൾ നമ്മുടെ റവ ഇഡ്ഡലി റെഡിയാവും കേട്ടോ. വളരെ എളുപ്പത്തിൽ തന്നെ റവ ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം. ഓഫീസിലൊക്കെ പോകുന്നവർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഇൻസ്റ്റൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഈ ഇഡ്ഡലി ചൂടോടെ കഴിക്കുക. ഏത് ചമ്മന്തിയുടെ കൂടെ ഈ ഇഡ്ഡലി ടേസ്റ്റിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം ആ എക്സ്പീരിയൻസ് ഞാനുമായിട്ട് കമൻറ്റ് ചെയ്യുക. ഓക്കെ ദെൻ, താങ്ക് യു ഫോർ വാച്ചിങ്. സീ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.